बीबीसी ഡൽഹി മുംബൈ ഓഫീസുകൾ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയ അതിന്റെ വിവരങ്ങൾ പുറത്ത് സ്ഥാപനം നികുതി അടയ്ക്കുന്നതിൽ ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി എംജി മിഥുൻ ചേരുന്നു മിഥുൻ നേരത്തെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ട് ഇപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് ഈ റെയ്ഡ് അല്ലെങ്കിൽ പരിശോധന അതിനെ സർവേ എന്നാണല്ലോ വിശേഷിപ്പിച്ചത് അതുണ്ടായി എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് രജിത് ബിബിസി ഓഫീസ് വ്യാപക റെയ്ഡ് ആദായ നികുതി വകുപ്പ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഡൽഹിക്ക് പുറത്തേക്ക് മുംബൈ അടക്കമുള്ള നഗരങ്ങളിൽ ബിബിസി സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് അതിൽ പ്രധാനമായും അവർ സർവേ നടപടികൾ എന്ന് തന്നെയാണ് ഈ ഒരു റെയ്ഡിനെയും അവർ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബിബിസിയുടെ ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളിൽ ഗണ്യമായ ലാഭ്യം ഉണ്ടായിട്ടും അതിന്റെ തതുല്യത്തിലുള്ള നികുതി സേവനങ്ങൾ അല്ലെങ്കിൽ നികുതി അടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഉച്ചയോടുകൂടിയായിരുന്നു ആദായ നികുതി സംഘം മുംബൈയിലെയും ഡൽഹിയിലെയും ഓഫീസുകളിൽ വ്യാപകമായ റെയ്ഡ് നടത്തുകയും ചെയ്തത് ഈ സർവേ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അവിടുത്തെ ചില ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ചില ജീവനക്കാരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിർണായക വിവരങ്ങളും രേഖകളും സംബന്ധിച്ച ഈ ആദായ നികുതി വകുപ്പ് സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാത്രി വൈകിയും ഡൽഹിയിലെ ബിബിസി ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുകയും കൂടുതൽ തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും നമുക്കറിയാം ഈ ബിബിസി ഡോക്യുമെന്ററി പുറത്തു വന്നതിന് ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് തുടങ്ങാൻ അല്ലെങ്കിൽ റെയ്ഡ് നടത്താനുള്ള തീരുമാനം വന്നതെന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ബിബിസി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തെ അവരുടെ എവിടെയൊക്കെ ഓഫീസ് ഉണ്ടോ അവിടെയൊക്കെ റെയ്ഡ് നടത്തുന്നതിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവേ നടപടികൾ നടത്തുന്നതിന് സഹകരിക്കുമെന്ന് നേരത്തെ തന്നെ ബിബിസി വ്യക്തമാക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഡൽഹിയിലെയും മുംബൈയിലെയും ബിബിസി ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് സംഘം സർവേ നടപടികൾ നടത്തുകയും ചെയ്തു നിർണായക രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തു ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് സർവേയുമായി ബന്ധപ്പെട്ട് വിവിധ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ട് മാധ്യമലോകം തന്നെ ഇതിനെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഈ പുതിയ റെയ്ഡിൽ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് പ്രതീക്ഷിക്കുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇന്ത്യയിൽ ബിബിസിയുടെ സ്ഥാപനങ്ങളിൽ കൂടുതൽ ഉപയോഗം അതായത് ഈ ഒരു ഉപയോഗത്തിൽ ഗണ്യമായ ലാഭം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ലാഭവിഹിതത്തിൽ നികുതി കൃത്യമായി അടയ്ക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് ഈ ഇതിനായി ഇന്ത്യൻ എന്റിറ്റി ബന്ധപ്പെട്ട വിദേശ സ്ഥാപനത്തിന് റീഇംബേഴ്സ്മെന്റ് നൽകിയിട്ടുണ്ടെന്നും സർവേ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം കണ്ടെത്തിയെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പം തന്നെ അത്തരത്തിലുള്ള പണമടയ്ക്കലുകൾ നടത്താതെ തടഞ്ഞും നികുതിക്ക് വിധേയമാക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ജീവനക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ട്രാൻസ്ഫർ പ്രൈസിംഗ് ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട നിരവധി പൊരുത്തക്കേടുകളും ഇത് സംബന്ധിച്ച് സർവേ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരം പൊരുത്തക്കേടുകൾ പ്രസക്തമായ പ്രവർത്തന നിലവാരം ഒപ്പം തന്നെ അസറ്റ് റിസ്ക് വിശകലനം ശരിയായ ആയുധ ദൈർഘ്യം തുടങ്ങിയ കാര്യങ്ങളിൽ നിർണയിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള നടപടി എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ജീവനക്കാരിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്തിട്ടുള്ളത് എം ജി മിഥുൻ വിവരങ്ങൾ പങ്കുവച്ചു ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു നമസ്കാരം